വിശദമായ വാർത്തകൾ പരിശോധിക്കാം. കണ്ണൂർ മുഴപ്പിലങ്ങാട് തെരുവനായ്ക്കളുടെ കടിയേറ്റ് മരിച്ച നിഹാലിന്റെ ഖബറടക്കം നടന്നു. മുഴപ്പിലങ്ങാട് മണപ്പുറം ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിലായിരുന്നു ചടങ്ങ്. നേരത്തെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ബന്ധുക്കളും പ്രദേശവാസികളും അടക്കം നിരവധി പേർ നിഹാലിനെ ഒരു നോക്ക് കാണാനെത്തി. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകിയത്. മനോഭരത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനു, ഒരു നാടിന്റെ ആകെ കണ്ണീരായി മാറുകയാണ് നിഹാൽ എന്ന ഒരു കൊച്ചുപയ്യൻ. തന്നെ നായ്ക്കൂട്ടം കടിച്ചു വലിച്ചപ്പോൾ പോലും ഒന്ന് ഉറക്കെ കരയാൻ പോലും ആവാതെയാണ് ആ കുഞ്ഞ് നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞത്. ഇപ്പോൾ ആ കുഞ്ഞിന്റെ ഖബറടക്കം പൂർത്തിയായെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കുഞ്ഞിന്റെ ഖബറടക്കം പൂർത്തിയായിരിക്കുന്നു. തലശ്ശേരിയിലെ ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. രാവിലെ തന്നെ പോലീസ് കുട്ടിയുടെ മരണസ്ഥലത്തെത്തി അവിടെ ഇൻക്വസ്റ്റും മറ്റു കാര്യങ്ങളും പൂർത്തിയാക്കിയിരുന്നു. പിന്നീടാണ് തലശ്ശേരിയിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ നിഹാലിനെ ഒന്നിലധികം നായ്ക്കൾ ആക്രമിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതായാണ് വിവരം. അരയ്ക്ക് താഴെയാണ് കൂടുതൽ പരിക്കുകൾ ഏറ്റിട്ടുള്ളത്. തുടയുടെ എല്ല് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തുടയിൽ നിന്നുള്ള മാംസം നായ കടിച്ച് എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ വളരെ മൃഗീയമായ ഒരു ആക്രമണത്തിനാണ് കുട്ടി ഇരയായത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതേസമയം ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവപരമായി നീങ്ങാൻ ഉള്ള സമ്മർദ്ദം ഇപ്പോൾ ഭരണകൂടത്തിന് മുകളിൽ ഉണ്ട്. പടിയൂരിൽ നിന്നുള്ള ഈ ABC കേന്ദ്രത്തിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടെ എത്തി പരിസരത്തുള്ള നായ്ക്കളെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ പിടികൂടാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. സംഭവം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ, ഈ കുട്ടിയെ ആക്രമിച്ചും ഇങ്ങനെ മരണത്തിനിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ സുപ്രീം കോടതിയെ അറിയിക്കും എന്ന് മന്ത്രി വാസവൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ജില്ലാ പഞ്ചായത്തും ഈ അക്രമകാരികളായ നായ്ക്കളെ കൊല്ലുകയല്ലാതെ മറ്റ് മാർഗമില്ല, അതിന് അനുമതി, നിയമപരമായ ഒരു അനുമതി വേണം എന്ന ആവശ്യം നേരത്തെ തന്നെ ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വച്ചിരുന്നു. ഇന്ന് അത് ആവർത്തിക്കുകയും ഈ വിഷയവുമായുള്ള നിയമ പോരാട്ടം തുടരുകയും ചെയ്യും എന്ന് ജില്ലാ പഞ്ചായത്തും വ്യക്തമാക്കുന്നു. അത്തരത്തിൽ പക്ഷേ ഈ നടപടികൾ ഇതെല്ലാം പോരാ, കുറേ കൂടെ ഫലപ്രദമായ നടപടികളിലേക്ക് നീങ്ങണമെന്ന ആവശ്യം ശക്തമാണ്. അതിനായുള്ള പ്രതിഷേധങ്ങളും ഇന്ന് നടന്നു. യൂത്ത് കോൺഗ്രസും അതുപോലെ SDPI പഞ്ചായത്തിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, തുടർച്ചയായി കുട്ടികൾക്ക് നേരെ ഈ ആക്രമണം ഉണ്ടാകുന്നു നായ്ക്കളുടെ ഭാഗത്തു നിന്ന് എന്നുള്ള വസ്തുത ഇരിക്കെ അതിനുവേണ്ട കർശന നടപടികൾ സ്വീകരിക്കണം എന്നതാണ് ഒരു പൊതു ആവശ്യം. ഏതായാലും ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. ഇതൊരു അവസാനത്തെ സംഭവമാകും എന്ന ഒരു പൊതു പ്രതീക്ഷയിലാണ് നാട്. മനു, ഈ കുഞ്ഞിന് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് ഒക്കെ വ്യക്തമാണ്. അത്രത്തോളം ഒരു വലിയ വേദന സഹിച്ചാണ് ആ കുഞ്ഞ് വിടവാങ്ങുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് പുറത്ത് വന്നിട്ടുണ്ടോ? കാരണം ഈ കടിച്ച നായ്ക്കൾക്ക് പേവിഷബാധയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. അത് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ പുറത്തു വരണമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപമായിട്ടില്ല, പക്ഷേ അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. റിപ്പോർട്ട് അത് സർജൻ തയ്യാറാക്കി, അപ്പോൾ നാളെയോടുകൂടി അത് സമർപ്പിക്കും. പക്ഷേ അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ പ്രാഥമിക വിവരത്തിൽ നിന്ന് ഈ പേവിഷബാധയുണ്ടോ എന്നതും മറ്റും ചില ശാസ്ത്രീയ പരിശോധനകൾ കൂടി നടത്തേണ്ടതുണ്ട്. അതേസമയം ഈ പ്രാഥമികമായി ഈ പരിശോധന, ഈ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ നമുക്ക് പുറത്തു നിന്നുള്ള ഒരു പരിശോധനയിൽ വ്യക്തമായിട്ട് ഉള്ളത് പലയിടത്തും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. പ്രത്യേകിച്ച് ഈ അരയ്ക്ക് താഴെ ആണ് കുട്ടിക്ക് ഏറ്റവും മാരകമായി പരിക്കേറ്റിട്ടുള്ളതെന്നാണ് വ്യക്തമായിട്ടുള്ളത്. തുടയിൽ നിന്ന് എല്ല് പുറത്ത് കാണുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ കുട്ടിയെ അവിടെ കണ്ടെത്തിയ ആളുകളും പറഞ്ഞിരുന്നു. കാരണം കുട്ടിയെ 5 മണിക്ക് കാണാതെ തുടർന്ന് പലരും അന്വേഷിക്കുകയും പിന്നെ നായ്ക്കൾ ആ പ്രദേശത്ത് നിന്ന് വരുന്നത് കണ്ടതും ഒക്കെ മനസ്സിലാക്കിയാണ് ജനങ്ങൾ അങ്ങോട്ടേക്ക് നീങ്ങി കുട്ടിയെ കണ്ടെത്തുന്നത്. അപ്പോൾ തന്നെ കുട്ടിക്ക് ആഴത്തിലുള്ള മുറിവേറ്റിരുന്നു. കഴുത്തിനും പുറകുവശത്തുമൊക്കെ നായയുടെ കടിയേറ്റൻ്റെ പാടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിലും വന്നിട്ടുള്ളൊരു നിഗമനം ഒന്നിലധികം നായ്ക്കൾ ആക്രമിച്ചു. പ്രത്യേകിച്ച് അരയ്ക്ക് താഴെയുള്ള ഭാഗങ്ങൾ, വയറിനും താഴെയുള്ള ഭാഗങ്ങളിലും വളരെ മാരകമായ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. രക്തം ധാരാളം വാർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അത് ഈ കുട്ടിയെ കാണുന്ന സമയത്തും ആളുകൾ, കുട്ടി അബോധാവസ്ഥയിലായിരുന്നു, അപ്പോൾ സ്വാഭാവികമായും അത്തരം രക്തം വാർന്നതുകൊണ്ടും ഭീതി കൊണ്ടും ഭയം കൊണ്ടുമൊക്കെ കുട്ടി അബോധാവസ്ഥയിലായി ആശുപത്രിയിൽ എത്തിയപ്പോൾ മരിച്ചിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ പരിശോധനകളുടെ ഫലം കൂടി പുറത്തു വരാനുണ്ട്. പക്ഷേ എങ്കിൽ മാത്രമേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണമാകുകയുള്ളൂ. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് അതിൻ്റെ ഫലങ്ങളുടെ ഒരു വിശദാംശങ്ങൾ എന്ന നിലയിൽ പുറത്തു വന്നിട്ടുള്ളത് കുട്ടിക്ക് ക്രൂരമായ കടിയേറ്റിട്ടുണ്ട് എന്നത് തന്നെയാണ്. മനു, ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ അധികൃതരടക്കം ഉത്തരം പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം 4 മാസം മുൻപ് വരെ ഇവിടെ വലിയ തരത്തിലുള്ള, പ്രത്യേകിച്ച് ഈ ഉഴുപ്പിലങ്ങാട് എന്ന സ്ഥലത്ത് വലിയ തരത്തിലുള്ള ഈ നായ്ക്കളുടെ ശല്യമുണ്ട് എന്ന നാട്ടുകാരടക്കം പഞ്ചായത്തിലടക്കം പരാതി നൽകിയിട്ട് പോലും അവരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ആരോപണം അടക്കം നമ്മൾ കേട്ടതാണ്. അവിടുത്തെ ആ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് വലിയ തരത്തിലുള്ള നായ്ശല്യമുണ്ട്, അവിടെ കുഞ്ഞുങ്ങൾക്കടക്കം ഇതിനു മുൻപും നായ്ക്കളുടെ ഉപദ്രവം ഏറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഈ സർക്കാരിന്റെ ABC പദ്ധതികളൊക്കെ നോക്കുകുത്തിയാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പദ്ധതികളൊക്കെ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുമ്പോൾ എന്താണ് ഇവിടുത്തെ നാട്ടുകാർ, എന്താവശ്യമാണ് അവർ ഇനി ഉന്നയിക്കുന്നത്? കാരണം ഒരു നിഹാലും ഇനി ഉണ്ടാവാതിരിക്കട്ടെ. അല്ല, ഇതിൽ പൊതുവേ ഉള്ളൊരു ആവശ്യം ഈ അക്രമകാരികളായ നായ്ക്കളെ കൊല്ലാനുള്ളൊരു അനുമതി വേണം, അതിന് നിയമപരമായൊരു അനുമതി വേണം എന്നതാണ്. സർക്കാരിന് ഇതിൽ നിയന്ത്രണമെന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നത് ABC പദ്ധതി പ്രകാരമാണ്. അത് പടിയൂരിൽ, കണ്ണൂരിലെ പടിയൂരിൽ ഒരു കേന്ദ്രം തുടങ്ങി. ആ ഒരു കേന്ദ്രത്തിൽ ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ നായ്ക്കളെയും കൊണ്ടുപോയി വന്ധീകരിച്ച് അല്ലെങ്കിൽ അവിടെ ഷെൽട്ടർ ഒരുക്കാനൊന്നും കഴിയില്ല. ഇനി വന്ധീകരിച്ചാൽ തന്നെ ആ നായ്ക്കളെ വീണ്ടും തിരിച്ച് തെരുവിലേക്ക് കൊണ്ടുവിടുക എന്നല്ലാതെ അത്രയും നായ്ക്കൾക്ക് അവിടെ താമസം ഒരുക്കാനുള്ള അല്ലെങ്കിൽ അവിടെ വാസസ്ഥലം ഒരുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടോ എന്ന കാര്യം ഇല്ല എന്നതാണ് വാസ്തവം. അപ്പോൾ അത്തരം പുതിയ കേന്ദ്രങ്ങൾ പലയിടങ്ങളിൽ ആരംഭിക്കാനൊക്കെ സർക്കാരിന് താല്പര്യമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതൊക്കെ ഓരോ പ്രദേശത്തും ഇത്തരം കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമ്പോൾ അത് ആ പ്രദേശത്തുള്ള ജനങ്ങൾ പലപ്പോഴും അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയാണ്. കാരണം ഈ ഇത്തരം നായകളെ അവിടെ കൊണ്ടുവരികയും പിന്നെ അത് അവിടുന്ന് ചാടിപ്പോവുകയോ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ പടർത്തുകയോ ഒക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ഭീതി പൊതുവെ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് ഈ ABC കേന്ദ്രങ്ങൾ വ്യാപകമായി തുടങ്ങാനും സർക്കാരിന് കഴിയുന്നില്ല എന്നൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ടാവും. ഇതിൽ ഇപ്പോഴെല്ലാവരുടെയും ഒരു ഫലവത്തായ ഒരു അല്ല, ഈ ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട് മാത്രമാണോ സർക്കാർ ഇത്തരത്തിൽ ABC കേന്ദ്രങ്ങളൊന്നും തുടങ്ങാത്തത്? അല്ലെങ്കിൽ അതിനുള്ള ഭൂമിയൊന്നുമില്ല, അത്തരത്തിൽ ഒഴിഞ്ഞ ഭൂമികളൊന്നും ഇല്ലേ കേരളത്തിൽ? എന്തുകൊണ്ടായിരിക്കും? അല്ല, അതിന് മറുപടി സർക്കാർ വ്യക്തമാക്കുന്നത് അവിടെയുള്ള ചുറ്റുമുള്ള ജനങ്ങളുടെ എതിർപ്പ് പല ഘട്ടങ്ങളിലും വരുന്നു. എല്ലായിടത്തുനിന്നുമല്ല, ഇപ്പോൾ കണ്ണൂരിൽ ഒരിടത്ത് തുടങ്ങിയിട്ടുണ്ട്, പടിയൂരിലുണ്ട്. പക്ഷേ അത് ഇങ്ങനെ വ്യാപകമായി തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിന് പ്രതിഷേധങ്ങളുണ്ടാകുന്നു. തലശ്ശേരിയിൽ ഇപ്പോൾ ആ നിലയ്ക്ക് ഒരു പ്രതിഷേധമുണ്ടായി. അതുപോലെ മറ്റു സംസ്ഥാനത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും പ്രതിഷേധമുണ്ടാകുന്നു എന്നതാണ്. മാത്രവുമല്ല, ഈ എത്ര ABC സെൻ്ററുകൾ സ്ഥാപിച്ചാലും നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ നായ്ക്കളെയും പുനരധിവസിപ്പിക്കുക എന്നത് അങ്ങനെ ഒരു കാര്യക്ഷമമായ കാര്യമാണോ എന്ന് ഒരു സംശയവും ബാക്കി നിൽക്കുകയാണ്. കാരണം ഇത്രയും നായ്ക്കൾ ഒരു സ്ഥലത്ത് തന്നെ എത്ര നായ്ക്കളുണ്ടെന്ന് നമുക്ക്, പ്രത്യേകിച്ച് മുഴപ്പിലങ്ങാട് പോലത്തെ പ്രദേശത്ത്, അതൊരു ടൂറിസം കേന്ദ്രം കൂടിയാണ്. ഏഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട, ഏഷ്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഡ്രൈവ് ഇൻ ബീച്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അവിടുന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെ ആളുകൾ അവിടെ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ ഈ എത്തുന്ന സഞ്ചാരികളെയൊക്കെ നായകടി ഏൽക്കുന്ന സാഹചര്യമുണ്ടായി, കുട്ടികൾ നടക്കാൻ ഇറക്കുമ്പോൾ നായകടിയേറ്റ സാഹചര്യമുണ്ടായി. അതൊക്കെയാണ് പരാതിയായി ഉയർന്ന ആദ്യഘട്ടത്തിൽ വന്നത്. അപ്പോൾ അവിടെ ഈ നായ്ക്കളുടെ ഒരു കൂട്ടം ആണ് അവിടെയുള്ളത്. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം നായകളുടെ കൂട്ടമുണ്ട്. ഈ മുഴുവൻ നായ്ക്കളെയും കൊണ്ടുപോയി പുനരധിവസിച്ച് പാർപ്പിക്കുക എന്നത് എളുപ്പമാണോ എന്നതാണ് മുന്നിലുള്ള വെല്ലുവിളി. പക്ഷേ ഇതിൽ ഫലവത്തായൊരു കാര്യം, ഒരു പക്ഷേ ഈ അക്രമകാരികളായ നായ്ക്കളെ കൊല്ലാനുള്ളൊരു നിയമ അംഗീകാരം കിട്ടിയാൽ അത് കുറേ കൂടെ ഫലം ചെയ്യും എന്നതാണ് ഒരു പൊതുധാരണ. മാത്രവുമല്ല, ഇത് ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ ഘട്ടങ്ങളിൽ പെട്ടെന്ന് ഒരു ABC കേന്ദ്രം ആരംഭിച്ച് ആ വിഷയങ്ങൾ അങ്ങനെ അവസാനിക്കുന്നതോടുകൂടി പിന്നെ അടുത്ത പദ്ധതി, പിന്നെ ഒരു അതിൻ്റെ വേഗത കുറയുന്നൊരു രീതിയും ഉണ്ട്. അത് മൊത്തത്തിൽ നോക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണ ദ്രുതഗതിയിൽ എല്ലായിടത്തും തുടങ്ങാനുള്ള അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നതും സംശയമാണ്. സ്വാഭാവികമായും ഈ മുഴുവൻ നായ്ക്കളെയും പുനരധിവസിപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു ആശങ്കയുണ്ട്. തീർച്ചയായും മനു പറഞ്ഞതുപോലെ തന്നെയാണ്, ചില സംഭവങ്ങൾ, ചില ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉണരുന്ന സംവിധാനങ്ങളാണ്, അധികൃതരാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നത് പറയാതെ വയ്യ. പ്രത്യേകിച്ചും ഇനി ഈ ഒരു വലിയ ദാരുണമായ ഒരു കുഞ്ഞിൻ്റെ ജീവനെടുക്കുന്ന സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ ഇനി കുറച്ചുനാൾ എന്തായാലും അധികൃതരൊക്കെ ഈ നായ്ക്കളുടെ പുറകെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് എത്ര നാൾ ഇനി ഉണ്ടാകും, നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് നിഹാൽ മായും വരെ മാത്രമേ ആ ഒരു ചൂട് ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇനിയൊരു നിഹാൽ ഉണ്ടാവാതിരിക്കട്ടെ. മനു ഭരത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.